പ്രൈസ് ലോർഡ്. സങ്കീർത്തനങ്ങൾ 9:9-10 വാക്യങ്ങൾ. യഹോവ പീഡിതന് ഒരു അഭയ സ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഈ മനോഹരമായ പ്രഭാതത്തിനായി ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തെ അന്വേഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതിനായി ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രതിസന്ധികളുടെ മുഖത്ത് നാം ആരുടെ മുഖത്തേക്കാണ് നോക്കുന്നത്? മനുഷ്യനിലാണോ നമ്മുടെ ആശ്രയം വയ്ക്കുന്നത്, അതോ ദൈവത്തിങ്കലാണോ? ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും മാനുഷികമായ മുഖങ്ങളിലേക്കാണ് നമ്മുടെ കണ്ണുകൾ ഉയർത്തുന്നത്, ശരിയല്ലേ? പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ പ്രശ്ന പരിഹാരത്തിന് നാം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നതിന് പകരം മനുഷ്യരോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുകയും അവർ പറഞ്ഞു തരുന്ന പരിഹാര ക്രിയകൾ ചെയ്തുകൊണ്ട് നാം അതിന്റെ പിന്നാലെ സമയം കളയുകയുമാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മുടെ മുഖം ദൈവത്തിങ്കലേക്ക് ഉയർത്തുവാനായിട്ട് ശ്രമിക്കണം. പ്രശ്നങ്ങളിലേക്കും സാഹചര്യങ്ങളിലേക്കും ഒരിക്കലും നാം നോക്കരുത്. കാറ്റും തിരമാലകളും കൊടുങ്കാറ്റുകളും ഒക്കെ ആഞ്ഞടിച്ചോട്ടെ, ഇതിനെയൊക്കെ അടക്കുവാൻ, ഇതിനെയൊക്കെ ശാന്തമാക്കുവാൻ കഴിവുള്ള ഒരു ദൈവം നമ്മോടൊപ്പമുണ്ടെങ്കിൽ എന്തിനാണ് നാം ഭയപ്പെടുന്നത്? ആഴമേറിയ കടലിൽ തിരമാലകൾക്ക് മുകളിലൂടെ നടന്നു വരുന്ന യേശുവിനെ കണ്ടുകൊണ്ട് പത്രോസ് എടുത്ത് ചാടുകയാണ്. ഒരു നിമിഷം പത്രോസിന്റെ കണ്ണുകൾ യേശുവിങ്കിൽ നിന്ന് മാറി ആ തിരമാലകളിലേക്കും ആ കൊടുങ്കാറ്റുകളിലേക്കും ഒന്ന് ദൃഷ്ടി വെച്ചപ്പോൾ ആഴത്തിലേക്ക് മുങ്ങുന്ന പരുവത്തിലേക്കാണ് എത്തിയത്. അവിടെ കർത്താവ് കരം പിടിച്ച് ഉയർത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത യാത്രയിലും ഇതുതന്നെയാണ്. നമ്മുടെ മുഖം എപ്പോഴും, നമ്മുടെ ദൃഷ്ടി എപ്പോഴും കർത്താവിങ്കിലേക്ക് തന്നെ ആയിരിക്കണം. എങ്കിൽ ഒരിക്കലും നാം ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല. യഹോവ ഒരു അഭയ സ്ഥാനമാണ്. നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ രോഗങ്ങളിൽ അവൻ നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു ദൈവമാണ്. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ ദിനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.